ഞാൻ ഏതിലോ കണ്ടു എല്ലാ ന്യൂജൻ ആയിരുന്നാലും ഇപ്പൊ സീരിയൽ കാണുന്ന ആൾക്കാർക്കായിരുന്നാലും നല്ലൊരു പയ്യൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു അങ്ങനെ ഒരു എവിടെയോ ഞാൻ ഒരു ആർട്ടിക്കിളിൽ വായിച്ചു ഒരു നല്ലൊരു പ്രസന്നത മുഖമുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോ അങ്ങനെയാണോ ഈ ഒരു ഫേസിനെ സീരിയലിലേക്കൊക്കെ കണ്ടെത്തിയത്? എനിക്ക് തോന്നുന്നു അനീഷ മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് കൂടുതലും നാടൻ വേഷങ്ങളാണ് അല്ലെങ്കിൽ ഇതേ പറഞ്ഞ പോലെ ആർട്ടിക്കിളിലൊക്കെ വന്നിരിക്കുന്ന നമ്മുടെ നെക്സ്റ്റ് ഡോർ എന്നൊക്കെ ഒരു സംഭവം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരേ സമയം അത് പോസിറ്റീവായിട്ടും ഒരേ സമയം നെഗറ്റീവായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടൈപ്പ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നിഷ്കളങ്കൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം പക്ഷെ ഒരു ഞാനും ഞാൻ ആക്ച്വലി വെയിറ്റ് ചെയ്യുന്നത് ഒരു ചെറിയ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്യാനാണ് അങ്ങനെ മനസ്സിലൊരു ആഗ്രഹം. അപ്പോ അവിടെയാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു നിഷ്കളങ്ക ഭാവത്തിനൊരു നെഗറ്റീവ് വരുന്നത്. പക്ഷെ എന്നാലും ഹാപ്പിയാണ്, കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം ഹാപ്പിയാണ്, എല്ലാവരും അങ്ങനെ അവരുടെ വീട്ടിലെ പോലെ കരുതുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ എങ്ങനെയാ വന്നത് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്? ആദ്യം ആദ്യമേ സീരിയലിലൂടെ തന്നെ ആയിരുന്നു അതോ വേറെ ഷോർട്ട് ഫിലിമോ ആൽബമോ അങ്ങനെയൊക്കെ ചെയ്തിട്ട്? ഞാൻ സത്യം പറഞ്ഞാല് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് പരസ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ആൽബം ആ സമയത്ത് ചെയ്തിരുന്നു. പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല എന്റെ ഇൻഡസ്ട്രിയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. ഞാന് ബൈജു ദേവരാജ് സാറിന്റെ മൂന്നുമണിയിലൂടെയാണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അതെന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ എന്നും എവിടെയും ഞാൻ ബൈജു സാറിനോടായിരിക്കും ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. അവിടെയായിരുന്നു എന്റെ ട്രെയിനിങ് എന്ന് പറയാം, വേണമെങ്കിൽ പറയാം. അവിടെ ഞങ്ങളുടെ വേണു ചേലക്കോടായിരുന്നു ഡയറക്ടർ, നമ്മുടെ ലൈജു ചേട്ടനായിരുന്നു ക്യാമറമാനൊക്കെ. അപ്പൊ ഇവരെല്ലാരും കൂടെ ചേർന്ന് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു 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 ഒരുപാട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എന്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് ബൈജു സാറിന്റെ ടീമിലൂടെയായിരുന്നു. അപ്പൊ അതില് സത്യം പറയും, ഇപ്പൊ അതിനെപ്പറ്റി ഓർക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ടീമിലുള്ള എല്ലാരും പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞ ആദ്യം കുറെ അരിയൊക്കെ പെറുക്കുമായിരുന്നു. ഇപ്പോഴും മോശമാണെന്നല്ല, മോശമല്ലെന്നല്ല, എന്നാലും അന്ന് ആ സമയത്ത് ഒരു തുടക്കക്കാരന്റെ എല്ലാ ടെൻഷനും ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആദ്യ സമയത്തൊക്കെ നമ്മുടെ ഫുൾ ടൈം വേണു സാറ് തന്നെയായിരുന്നു. പക്ഷെ എന്നാലും ആദ്യത്തെ ടൈമിലൊക്കെ ഈ ക്യാമറ കാണുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്റെ അമ്മയോട് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, അവര് വിളിക്കുന്ന സമയത്ത് അമ്മ ഫോൺ എടുത്തു, ഫോൺ എടുത്തിട്ട് പറയണം ഞാന് ഞാൻ ഇവിടെ ഇല്ല, ഷൂട്ടിന് ഇല്ല എന്നൊക്കെ. കാരണം വെച്ചാൽ ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്റെ കൂടെ വന്നവരൊക്കെ പെട്ടെന്ന് ഈ കഥാപാത്രമായി മാറുകയൊക്കെ ചെയ്തു. ഞാനിപ്പോഴും സ്റ്റില് എവിടെയാണോ വന്നത് അവിടെ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ എനിക്ക് അതിനുശേഷം ഭയങ്കര പേടി, കാരണം ചീത്തവിളി കേൾക്കുമോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു. അപ്പൊ ഞാൻ അമ്മയോട് തന്നെ പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, അവര് വിളിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞാനിവിടെ ഇല്ല പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എങ്ങനെയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ നമ്മുടെ ഡയറക്ടറൊക്കെ നമ്മളെ വിളിച്ചിരുത്തി നമ്മുടെ കൂടെ. പക്ഷെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നും വേണു സാറ് ഞങ്ങളുടെ ഒരു ഒരു ചെറിയൊരു ഗ്യാങ് ഉണ്ട് മൂന്നുമണിയിൽ. ഇന്നും ഞങ്ങൾ എല്ലാവരും സ്റ്റിൽ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം മൂന്നുമണി എനിക്ക് ബൈജു സാർ തന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് ഇൻഡസ്ട്രിയിലേക്ക്. അപ്പോൾ അവിടെ നിന്നാണ് ആ ഒരു പടവുകൾ ഇങ്ങനെ കേറി കേറി ഇപ്പോ എത്തിയത് അല്ലേ? എന്റെ ഫസ്റ്റ് നായകവേഷം ഇതേ സെയിം ബൈജു സാറിന്റെ രാത്രിമഴയിലായിരുന്നു. അപ്പം സാർ അതിലും സാർ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ്, കാരണം സെക്കൻഡ് പ്രോജക്ട് അതില് തന്നെ നായകനായിട്ട് വന്നു. അപ്പൊ അതിനെല്ലാം നായകവേഷങ്ങളും ചെയ്തിട്ടുണ്ട്, ഞാന് ക്യാരക്ടർ റോൾസും ചെയ്തിട്ടുണ്ട്. വില്ലൻ വേഷം കിട്ടാത്തതാണ് വില്ലൻ വേഷം. പക്ഷെ ഒരു ചെറിയ സൈക്കിക് വേഷങ്ങളൊക്കെ ഇപ്പം എന്റെ ആഗ്രഹം ഇങ്ങനെ കേട്ട് കേട്ട് വൈഫ് എഴുതും. അപ്പം വൈഫ് തന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു ഋതു എന്ന് പറഞ്ഞു, ഞാനും സ്വാസികയുമായിരുന്നു ഹീറോ ഹീറോയിൻ. അപ്പം അതിനകത്ത് ഞാൻ എന്റെ ആഗ്രഹം ഞാനൊന്ന് എന്താ പറയാ പറഞ്ഞു വെച്ചു, അത്രേ ഉള്ളൂ. അത് യൂട്യൂബ് റിലീസ്, ആ യൂട്യൂബിൽ ഉണ്ടായിരുന്നു. അതൊരു സോങ്ങും ഉണ്ട്, അതൊരു സ്റ്റോറി ആയിട്ടുണ്ടായിരുന്നു ഋതു എന്ന് പറഞ്ഞിട്ട്.